നാട്ടിൽ നിന്ന് വരുന്ന ആൾക്കാർ ബി കോം ആണെങ്കിലും എം കോം ആണെങ്കിലും ഈവൻ ഏത് ഗ്രാജുവേഷനിലും ഈ ഒരു ഫൈനാൻഷ്യൽ ഫീൽഡിലേക്ക് വരുന്ന സമയത്ത് പലരും ജോലി കിട്ടാതിരിക്കാനുള്ള കാരണം പലതാണ്. അപ്പൊ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം. ടി സി എ ഗ്രൂപ്പിന്റെ അമരക്കാരായ ത്രിമൂർത്തികളാണ് ഷിഹാബ് തങ്ങൾ, ജോഫി, പിന്നെ സലീൽ. തങ്ങൾ, നിങ്ങൾക്ക് ഒരുപാട് സി ബി കിട്ടുന്നുണ്ടാവും, അതേപോലെ ഒരുപാട് കമ്പനികൾ നിങ്ങളെ ഏൽപ്പിക്കുന്നുണ്ടാവും സി ബി ഒക്കെ ഒന്ന് സ്ക്രൂട്ടിനൈസ് ചെയ്യാനും ഷോർട്ട് ലിസ്റ്റ് ചെയ്യാനും ഇന്റർവ്യൂ ചെയ്യാനൊക്കെ. എന്താണ് പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ പഠനകാലത്ത്? ആൻഡ് ദിസ് വോയ്സ് ഗോസ് ടു യുവർ പ്ലസ് ടു സ്റ്റുഡൻസ്, ബി കോം സ്റ്റുഡൻസ്, സി എ സ്റ്റുഡൻസ് ഹൂ ആർ പെർസ്യൂയിങ് കരിയർ ഇൻ യുവർ ഫൈനാൻസ്. നിങ്ങളുടെ ഭാഷ വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. ഇംഗ്ലീഷും നിങ്ങളുടെ മാതൃഭാഷയും. മോസ്റ്റ് ഓഫ് ദ ടൈം ഇന്റർവ്യൂ സമയത്ത് ആദ്യത്തെ ഒരു മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും ലാംഗ്വേജിലെ സ്കില്ലില്ലായ്മ വ്യക്തമാവും. അത് നിങ്ങളുടെ കോൺഫിഡൻസ് തന്നെ ഇല്ലാതാവും. അതിനുശേഷം ജോലിക്ക് കടക്കുമ്പോൾ ടെക്നിക്കൽ സ്കില്ല് 30% ആണ്, 60% നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ലാണ്. ആ കമ്മ്യൂണിക്കേഷൻ സ്കില്ലും ടീം സ്കില്ലും ലീഡർഷിപ്പ് സ്കില്ലും ഒക്കെയാണ് നിങ്ങളുടെ കരിയറിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇതിൻ്റെ ഒരു പരിഹാരം എന്ന് പറഞ്ഞാൽ ഇന്ന് യൂട്യൂബ് അവൈലബിൾ ആണ്, വിരൽ തുമ്പിൽ സൊല്യൂഷൻസ് അവൈലബിൾ ആണ്. നിർബന്ധമായിട്ടും ഹിന്ദു പോലുള്ള ഇംഗ്ലീഷ് പത്രങ്ങൾ ദിവസവും കയ്യിൽ പിടിച്ച് വായിക്കുക പരമാവധി ഓൺലൈൻ അവൈലബിൾ ആണ്. കുറച്ച് ശതമാനം സമയം വൃത്തിയിൽ ചെലവഴിച്ചാൽ അത് നിങ്ങളുടെ കരിയറിൽ വളരെ പ്രധാനപ്പെട്ട സ്റ്റെപ്പാവും. എന്തുകൊണ്ട് ഞാനിത് പറയണമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് നോർമൽ അക്കൗണ്ടൻ്റായിട്ട് സ്റ്റാർട്ട് ചെയ്യാം, അല്ലെങ്കിൽ അതിൻ്റെ മുകളിൽ സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങളുടെ 4 വർഷം ലാഭിക്കാൻ പറ്റും, കുറച്ചുകൂടി പ്രിപ്പേർഡ് ആയിട്ട് വന്നാൽ. എന്താണ് ജോഫിയുടെ അഭിപ്രായത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ? ഒന്ന് രണ്ട് വിഷയങ്ങളാണ് നമുക്ക് ഇതിൽ ടച്ച് ബേസ് ചെയ്യാനുള്ളത്. അതിലൊരു വിഷയം കമ്മ്യൂണിക്കേഷന്റെ കാര്യം ഇപ്പൊ തങ്ങൾ ഓൾറെഡി ഇവിടെ പറഞ്ഞു. പിന്നെ ഞാനധികം നോക്കുക അവരുടെ ഒരു സബ്ജക്ട് നോളജ്, ലൈക്ക് ടെക്നിക്കലി അവരെങ്ങനെയാണ്, അവിടെ ഒരു എക്സ്പേർട്ട് നോളജ് ഉണ്ടോ എന്നുള്ളതാണ് നമ്മൾ ചെക്ക് ചെയ്യുക. അപ്പോൾ ഇവർ കുറെ ഇൻവോയ്സിങ് ചെയ്യുന്നുണ്ടാവാം, ചിലപ്പോൾ പർച്ചേസ് അക്കൗണ്ടിങ് ചെയ്യുന്നുണ്ടാവും, മറ്റു പല പെറ്റി ക്യാഷുമായി ബന്ധപ്പെട്ട് ട്രാൻസാക്ഷൻസ് ഒക്കെ റെക്കോർഡ് ചെയ്യുന്നുണ്ടാവും. വെറും ഒരു ഡാറ്റ എൻട്രി എന്നുള്ളൊരു ലെവലിലല്ലാതെ അതിൻ്റെ അപ്പുറത്തേക്ക് കടന്നിട്ട് എങ്ങനെയാണ് ഒരു ട്രാൻസാക്ഷൻ നടക്കുമ്പോൾ അതിൻ്റെ ഇമ്പാക്റ്റ് എങ്ങനെ വരും, അത് പി എൻ എൽ അക്കൗണ്ട് വരുമോ, അതല്ല ബാലൻസ് ഷീറ്റിൽ വരുമോ, അതല്ല അത് ക്യാഷ് ഫ്ലോയിൽ അതിലെ എങ്ങനെ അഫക്റ്റ് ചെയ്യും, ആ രൂപത്തിൽ കുറേ കൂടെ ഒരു ബിഗ് പിക്ചർ അവർ മനസ്സിലാക്കണം. അതുപോലെ തന്നെ അവർ ഒരു കമ്പനിയുടെ ട്രയൽ ബാലൻസോ അല്ലെങ്കിൽ പ്രൊഫഷണലൈസ് അക്കൗണ്ടോ ബാലൻസ് ഷീറ്റോ കണ്ടാൽ അതൊന്ന് വായിക്കാനും അത് മനസ്സിലാക്കാനും ഒരു സ്കില്ലും അവർ ഡെവലപ്പ് ചെയ്യേണ്ടതുണ്ട്. പഠിച്ചു കഴിഞ്ഞാൽ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യാനാണ് അവർ ഉദ്ദേശിക്കുന്നത് എന്നുണ്ടെങ്കിൽ ദേ ഷുഡ് നോട്ട് വേസ്റ്റ് ദെയർ ടൈം, ഇമ്മീഡിയറ്റ്ലി ജോയിൻ എനി കമ്പനീസ്. അതായത് എസ്പെഷ്യലി ഞാൻ പറയുകയാണെങ്കിൽ ഈ ചെറിയൊരു മീഡിയം സൈസ് കമ്പനിയിലൊക്കെ വർക്ക് ചെയ്യുന്നതാണ് കുറച്ചും കൂടെ നല്ലത്. അപ്പോൾ ദേ വിൽ ഗെറ്റ് എ ബിഗ് പിക്ചർ ഫ്രം ദെയർ, ദേ കാൻ ബിൽഡ് അപ്പ്. ഓൾറൈറ്റ് സലീൽ, ഇപ്പം രണ്ടുപേരും പറഞ്ഞത് കേട്ടു. ഇതല്ലാതെ മൂന്നാമത് എന്താണ് ഇങ്ങനെ ജോലി തേടി വരുന്ന ആൾക്കാരെ ശ്രദ്ധിക്കേണ്ടത്? ഇവിടെ ഇപ്പോൾ വരുന്നവര് പലരും, കുറച്ചുപേര് നാട്ടിൽ ഓൾറെഡി എക്സ്പീരിയൻസ് ഉള്ളവരുണ്ടാവാം, ബാക്കിയുള്ളവര് പഠിച്ചിട്ട് വരുന്നവരുണ്ടാവാം. ഇതിനകത്ത് പലരും ഈ സോഫ്റ്റ്വെയർസ് കൂടുതലും പലരും അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർസിനെ പറ്റിയും ഇ ആർ പി സിസ്റ്റങ്ങളെ പറ്റിയും പഠിച്ചിട്ട് വരാറുണ്ട്. ഫോർ എക്സാമ്പിൾ മൈക്രോസോഫ്റ്റ് ഡൈനാമിക്സ്, സാപ്, പീകോ സർട്ടിഫിക്കേഷൻ, ഇങ്ങനെയുള്ള സർട്ടിഫിക്കേഷൻസ് ഒക്കെ എടുത്തിട്ട് ഇവർ വരാറുണ്ട്. പലപ്പോഴും സംഭവിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ സോഫ്റ്റ്വെയർസ് ഒക്കെ എപ്പോഴും പഠിപ്പിക്കുമ്പോൾ ഒരു അക്കൗണ്ടിങ്ങിന്റെ ഡീറ്റെയിൽ ലെവലിലേക്ക് അവർ പോകാറില്ല. പലപ്പോഴും അവർ അക്കൗണ്ടിങ്ങിന്റെ സോഫ്റ്റ്വെയർ എങ്ങനെ ഫങ്ഷൻ ചെയ്യണം, അതിന്റെ ഡേറ്റ എങ്ങനെ എൻട്രി ചെയ്യണം, സെയിൽസ് എങ്ങനെ എൻട്രി ചെയ്യണം, പർച്ചേസ് എങ്ങനെ എൻട്രി ചെയ്യണം, ഈ രീതിയിലാണ് അവർ പഠിപ്പിക്കുന്നത്. അപ്പോൾ എപ്പോഴും കാൻഡിഡേറ്റ്സ് ചെയ്യേണ്ട ഒരു കാര്യം ആ അത് പഠിക്കുന്നതിനോടൊപ്പം അതിന്റെ ബാക്ക് എൻഡിൽ വർക്ക് ചെയ്യണ ഒരു എൻട്രി. കാരണം ഇ ആർ പി എന്ന് പറയുന്ന ഒരു ഓട്ടോമേഷൻ ആണ്. അപ്പോൾ നമ്മളൊരു ഡേറ്റ ക്യാപ്ചർ ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ബാക്ക് എൻഡിൽ ഒരു എൻട്രി പാസ്സാവുന്നുണ്ട്. ആ എൻട്രി എന്താണെന്ന് മനസ്സിലാക്കി അതിന്റെ ഇമ്പാക്ട് എന്താണ് എന്ന് കറക്റ്റായിട്ട് മനസ്സിലാക്കി പഠിച്ചാൽ അതിന് ആ ഒരു ഫ്ലോ കൃത്യമായിട്ട് കിട്ടും. എക്സാക്ട്. ഇ ആർ പി പഠിക്കും, പാക്കേജസ് പഠിക്കുന്നതിനോടൊപ്പം അതിന്റെ ഓപ്പറേഷണൽ സൈഡ്, ഏതൊരു ബിസിനസ്സിലാണോ അവർ വർക്ക് ചെയ്യുന്നത് അതിന്റെ ഓപ്പറേഷണൽ സൈഡിൽ എന്തൊക്കെയാണ് ഉള്ളതെന്നും അവിടെ എന്തൊക്കെയാണ് റിപ്പോർട്ടിങ്ങും വേണ്ടതെന്നും അത് എങ്ങനെയാണ് കൺട്രോൾ ചെയ്യേണ്ടതെന്നും മനസ്സിലാക്കുന്നത് നന്നായിരിക്കും. കാരണം അക്കൗണ്ടൻസ് എന്ന് പറയുന്നത് എപ്പോഴും മാനേജ്മെന്റിന്റെ ഒരു വാച്ച് ഡോഗ്സ് ആണ്, അവരെപ്പോഴും മോണിറ്ററിംഗ് ഡിവിഷനാണ്. അപ്പോൾ ഈ ഒരു ഓപ്പറേഷൻ സൈഡ് അവർ മനസ്സിലാക്കുന്നതോട് കൂടി ഇവർക്ക് കൂടുതൽ വാല്യൂ കിട്ടും. അക്കൗണ്ടന്റ് എന്ന നിലയിൽ നിന്ന് ഒരു മാനേജ്മെന്റ് അക്കൗണ്ടന്റ് എന്ന നിലയിലേക്ക് അവർ മാറിയപ്പോൾ. എക്സലന്റ്. ഇതാണ് നിങ്ങളെ ഒരു ഫൈനാൻഷ്യൽ ഫീൽഡിലേക്ക്, അക്കൗണ്ട് ഫീൽഡിലേക്ക് ഒക്കെ വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം. പിന്നെ മറ്റേ എനിക്ക് പറയാനുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഇവിടുത്തെ ഒരു എൻവയറമെന്റിനെ കുറിച്ച് മനസ്സിലാക്കുക. യു എ വാറ്റിന്റെ എങ്ങനെയാണ്, കോർപ്പറേറ്റ് ടാക്സ്, ഇങ്ങനെയുള്ള നിരവധി കാര്യങ്ങളെ കുറിച്ച് യൂട്യൂബിലാണെങ്കിലും ഗൂഗിളിലാണെങ്കിലും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇൻഫർമേഷൻ ഗ്യാദർ ചെയ്തിട്ട് ഒരാളുടെ മുന്നിൽ ചെന്നിരിക്കുമ്പോൾ അയാൾ ചോദിക്കുന്നതിനേക്കാളും കൂടുതൽ നമുക്ക് അറിവുണ്ടെങ്കിൽ ആ കാര്യത്തിൽ നമുക്ക് ഒരു കോൺഫിഡൻസ് ഉണ്ടാവും. മുനീർ അൽ ഖഫ വിത്ത്